തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മറക്കാനാകാത്ത സംഭവങ്ങളിലൊന്നാണ് നയൻതാരയും പ്രഭുദേവും തമ്മിലുണ്ടായ പ്രണയവും പിന്നീടുള്ള വേർപിരിയലും. രണ്ടുപേരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമാണിത്. തമിഴ് തെലുങ്ക് സിനിമകളിലെ വിലപിടിപ്പുള്ള നായികയായി നിൽക്കവെയാണ് നയൻതാര പ്രഭുദേവുമായി അടുക്കുന്നത്. പ്രഭുദേവ അന്ന് വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമായിരുന്നു. നയൻതാരയ്ക്കെതിരെ പ്രഭുദേവയുടെ ആദ്യ ഭാര്യ റംലത്ത് രംഗത്ത് വന്നതോടെയാണ് വിവാദം കടുത്തത്. നയൻതാരയ്ക്കെതിരെയാണ് അന്ന് കൂടുതലും ആക്ഷേപങ്ങൾ വന്നത്. കുടുംബം തകർന്നു എന്ന ആക്ഷേപവും നടിക്ക് നേരെ വന്നു. നടിയുടെ പ്രതിച്ഛായയെ വലിയ തോതിൽ ബാധിച്ച സംഭവങ്ങളിലൊന്നാണിത്. പ്രശ്നങ്ങൾ കടുത്തപ്പോഴും പ്രഭുദേവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നടി തയ്യാറായില്ല. പ്രഭു എന്ന കയ്യിൽ പച്ച കുത്തിയ നടി തന്റെ പ്രണയത്തെ തുറന്നു കാട്ടാൻ മടിച്ചതുമില്ല. പ്രഭുദേവയെ വിവാഹം ചെയ്തത് സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കാനായിരുന്നുവെന്നും നയൻതാരയുടെ തീരുമാനം. 2011 ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച ശേഷം കരിയർ വിടാൻ നടി തീരുമാനിക്കുകയും ചെയ്തു. ഇതിനിടെ പ്രഭുദേവ ആദ്യ ഭാര്യയിൽ നിന്നും വിവാഹമോചനവും നേടിയിരുന്നു. എന്നാൽ ഒരുമിച്ച് ജീവിച്ച് കുറച്ചു കാലത്തിനുള്ളിൽ നയൻതാരയ്ക്കും പ്രഭുദേവയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുകയും ചെയ്തു. മാനസികമായി തകർന്ന നയൻതാര മാസങ്ങളോളം വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നീട് രാജാറാണി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്താനും നയൻതാരയ്ക്ക് കഴിഞ്ഞു. ഇതിനിടെ ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് മാറിയ പ്രഭുദേവ ഹിന്ദി സിനിമയിലേക്ക് ശ്രദ്ധ നൽകി. നയൻതാരയും പ്രഭുദേവും അകന്നതിനെ കുറിച്ച് പല കഥകളും സിനിമാ ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്. പ്രഭുദേവുമായി അന്തമായ പ്രണയത്തിലായ നയൻതാര ഇദ്ദേഹത്തെ സാമ്പത്തികമായി വലിയ തോതിൽ സഹായിച്ചിരുന്നുവെന്നും അന്ന് വന്ന അഭ്യൂഹങ്ങളിലൊന്നാണ്. നയൻതാരയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് വന്ന സൂചനകൾ പ്രകാരം താരത്തിന്റെ പണത്തിൽ മാത്രമായിരുന്നു പ്രഭുദേവയ്ക്ക് ശ്രദ്ധ. ആദ്യ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാൻ പോലും നയൻതാരയുടെ പണം ഉപയോഗിച്ചു. ഇത് നയൻതാരയെ വേദനിപ്പിച്ചു. പ്രത്യേകിച്ചും ആദ്യ വിവാഹ ബന്ധം ഒഴിവായെങ്കിലും മക്കളോട് പ്രഭുദേവ താനുമായുള്ള ബന്ധത്തെക്കാൾ അടുപ്പം കാണിച്ചു. ഇത് നടിയെ കൂടുതൽ വിഷമിപ്പിച്ചെന്നാണ് പുറത്തു വന്ന വിവരം. താൻ ഉപയോഗിക്കപ്പെടുന്നതുപോലെ തോന്നിയതോടെയാണ് നയൻതാര ബന്ധം ഉപേക്ഷിച്ചതെന്ന് അന്ന് പുറത്തു വന്ന അഭ്യൂഹങ്ങൾ. പ്രണയത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന് നയൻതാര നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്തിടെ പോലും മക്കളോട് തനിക്കുള്ള സ്നേഹത്തെ കുറിച്ച് പ്രഭുദേവ സംസാരിക്കുകയുണ്ടായി. മക്കളുമായുള്ള അമിതമായ അടുപ്പം കുറയ്ക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അവർക്കതൊരു ബാധ്യതയാകുമോ എന്ന് ഭയമുണ്ട്. പക്ഷെ അവരാണ് തന്റെ സന്തോഷമെന്നും പ്രഭുദേവ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ജീവനാംശമായി വലിയ തുകയാണ് പ്രഭുദേവ ആദ്യ ഭാര്യ റംലത്തിന് നൽകിയതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മുംബൈയിൽ ഫിസിയോതെറാപ്പിസ്റ്റായ ഹിമാനി സിംഗ് ആണ് പ്രഭുദേവയുടെ ഇപ്പോഴത്തെ ഭാര്യ. അടുത്തിടെ ഇരുവർക്കും ഒരു മകളും പിറന്നു.